ഇതുപോലെ ഒരു ഡ്രൈ ബൗളിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് പൗഡേർഡ് ഷുഗറും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് രണ്ടോ മൂന്നോ ട്രിപ്പ് ഒന്ന് മറ്റ് പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചെടുക്കാനുള്ളതാണ്. നമ്മുടെ അരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായുള്ള ലിക്വിഡ് മിക്സ് തയ്യാറാക്കാം. ഇനൊരു വേറെ ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് അര കപ്പ് എണ്ണ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കാൽ കപ്പ് തൈരും പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്ത് വിസ്ക് കൊണ്ട് വേണം ഇളക്കാൻ. മിക്സിയിലിട്ട് അടിക്കരുത്. മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അതൊരു എഗ്ലെസ് മയോണൈസ് ആവും. ഇത് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് പോലെ ഇതുപോലെ ഒരു വിസ്ക് എടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ മിക്സിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ ആവാനായിട്ട്. ഇനി നമുക്കൊരു കെറ്റിംഗ് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എല്ലാ സൈഡിലും ഓയിൽ ആവണം കേട്ടോ. ഇതിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിലത്തെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യണത്. ഇനി നമുക്കത് കുക്കറിലേക്ക് മാറ്റാം. ഇതിൻ്റെ നമ്മൾ ഈ കുക്കറിൻ്റെ വിസിൽ കളഞ്ഞിട്ടാണ് കേട്ടോ അത് വേവിക്കുന്നത്. ഇത് ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് വേണം കേക്ക് വേവിക്കാൻ വെക്കാൻ. അങ്ങനെ 45 മിനിറ്റ് കഴിഞ്ഞു. വാ, നമ്മുടെ ക്യാമറ ഫോഗ് കൊണ്ട് നിറഞ്ഞു. ഇനി നമുക്ക് ഇത് വെന്തോന്നറിയാൻ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി നോക്കാം. ടൂത്ത് പിക്ക് ക്ലീനാണ്, വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി. കണ്ടോ, ഞങ്ങളിപ്പോൾ അതൊരു മുറിച്ചെടുത്ത കഷ്ണമാണ് കണ്ടോ. നല്ല ഫ്ലഫ് ആയിട്ടുള്ള ടെക്സ്ചറാണ് അതിൻ്റെ. അപ്പോൾ നമ്മൾ വീഡിയോ വൈകിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്ക് അമർത്തുക. നമുക്കിനി അടുത്ത വീഡിയോ മൈ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ബൈ. Stay home, stay safe.